തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനും സംവിധായകനുമെല്ലാമാണ് ബാല. ഇതുവരെ മലയാളത്തിൽ എന്ന് നിന്റെ മൊയ്തീനും പുതിയ മുഖവും അടക്കമുള്ള നിരവധി സിനിമകൾ ബാല ചെയ്തു. തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷവും ദുഃഖവുമെല്ലാം ആരാധകരുമായി പങ്കുവെക്കാൻ മടി കാണിക്കാത്ത വ്യക്തിയാണ് ബാല. തനിക്ക് പൊതുവിഷയങ്ങളിലുള്ള അഭിപ്രായവും ബാല ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബാലയുടെ സ്വകാര്യ ജീവിതം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ബാലയുടെ രണ്ടാം വിവാഹവും തകർന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെയായിരുന്നു ബാലയുടെ രണ്ടാം വിവാഹം ഡോക്ടറായ എലിസബത്തുമായി ആഡംബരമായി നടന്നത്. സിനിമാ ലോകത്തു നിന്നുള്ള നിരവധി താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ബാലയുടെ ആദ്യ വിവാഹം ഗായിക അമൃത സുരേഷുമായിട്ടായിരുന്നു. ആ ബന്ധത്തിൽ ഒരു മകളും ബാലയ്ക്കുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു. മകൾ അവന്തികയെ അമ്മ അമൃതയാണ് സംരക്ഷിക്കുന്നത്. രണ്ടാം വിവാഹത്തിന് മുമ്പ് വരെ ബാല മകളെ കാണാനും മറ്റുമായി പോകുമായിരുന്നു. മാത്രമല്ല അവളുടെ പിറന്നാൾ ദിവസം ആശംസക്കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം വിവാഹത്തിന് ശേഷം ബാലമകളെ കാണാനോ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനോ പിറന്നാൾ ആശംസകൾ നേരാനോ ഒന്നും തയ്യാറായിരുന്നില്ല. തന്നെ നന്നായി മനസ്സിലാക്കിയ ശേഷമാണ് എലിസബത്ത് വിവാഹം ചെയ്തതെന്ന് ബാല പറയാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം അമ്മ മാത്രമാണുള്ളത്. ഭാര്യ എലിസബത്ത് ഇല്ല. ഇതോടെയാണ് ബാലയുടെ രണ്ടാം വിവാഹവും വാർത്തകളിൽ ഇടം പിടിച്ചത്. തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ ബാല തന്നെ താനും എലിസബത്തും പിരിഞ്ഞു താമസിക്കുകയാണെന്ന് വെളിപ്പെടുത്തി. എലിസബത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രൈവസിയെ മാനിക്കണമെന്ന മറുപടിയും മാധ്യമങ്ങൾക്ക് ബാല നൽകിയിരുന്നു. ഇപ്പോഴിതാ ബാല റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഒരു അഭിമുഖവും ആ വീഡിയോ കണ്ടവർ കുറിച്ച കമൻറ്റുകളുമാണ് വൈറലാകുന്നത്. തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും സിനിമയിൽ നിന്ന് നേരിട്ടുള്ള ചതികളെക്കുറിച്ചുമെല്ലാം ബാല റിപ്പോർട്ടർ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മകളെക്കുറിച്ചും ബാല സംസാരിച്ചു. എൻ്റെ മകളുടെ പേരറിയാമോ? അവന്തിക പപ്പു ബേബി എന്നാണ് പേര്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു കാറിൽ പോവുകയാണ്. മകളും ഒപ്പമുണ്ടെന്ന് കരുതുക. ഒരു ഫോൺ വന്നു. എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി കള്ളമാണെങ്കിൽ അത് മകൾ കേൾക്കും. അപ്പോൾ മകൾ എന്ത് കരുതും? അച്ഛൻ കള്ളം പറഞ്ഞു, അമ്മയും കള്ളം പറയുന്നു എന്നല്ലേ. എപ്പോഴും മക്കളുടെ മുന്നിൽ സത്യസന്ധമായി ഇരിക്കുന്നതാണ് നല്ലത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബാല പറഞ്ഞു. വീഡിയോ വൈറലായതോടെ ബാലയെ സപ്പോർട്ട് ചെയ്താണ് കമൻറ്റുകൾ ഏറെയും വന്നിരിക്കുന്നത്. നല്ല ഒരു മനുഷ്യനായിരുന്നു. ഉറപ്പായും വീട്ടുകാർ അദ്ദേഹത്തിന് നല്ല കെയറിങ് നൽകി നഷ്ടമായ ജീവിതം തിരികെ കൊടുക്കണം. ഒരുപാട് സ്നേഹിച്ചവർ നഷ്ടമാകുമ്പോൾ പെണ്ണ് മാത്രമല്ല പുരുഷനും തകർന്നു പോകും. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നന്നാക്കിയെടുക്കണം. നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനാണ്. സിനിമാ ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിലനിൽക്കണമെന്നറിയാതെ പോയൊരു മനുഷ്യൻ. അയാൾ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഴയതുപോലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്.